ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ്. എക്സർസൈസിലുള്ള അതായത് ഈ ചിത്രം കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള കാർഡ്ബോർഡിൽ നിന്ന് വശത്തിൻ്റെ നീളം ഒരു സെൻറ്റിമീറ്ററായ എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം, അതായത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാമെന്നാണ് ചോദ്യം. ഈ ചിത്രത്തിൻ്റെ ആകൃതി കണ്ടല്ലോ. അപ്പോൾ ടീച്ചർ റഫായിട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ പുസ്തകവും നോട്ട്ബുക്കും ഒക്കെ എടുക്കുക അല്ലേ. എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ടീച്ചർ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ടീച്ചർ റഫായിട്ട് ചിത്രം ഒന്ന് വരയ്ക്കാം. വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ. നോക്കിയേ, ചിത്രത്തിൻ്റെ ആകൃതിയാണിത് കേട്ടോ. ഈ ആകൃതിയിലുള്ള ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 10 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 1 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരെണ്ണമാണ്. ഇതില്ല ഇവിടെ അല്ലേ, ഇത് ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയിരിക്കണില്ല. ഇനി ബാക്കിയുള്ളതിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എത്ര ചതുരങ്ങൾ കിട്ടുമെന്ന് നോക്കേണ്ടത്. 1 സെൻറ്റിമീറ്റർ വശം സമചതുരങ്ങളാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ടീച്ചർ കാര്യം ചെയ്യാൻ പോകേണ്ടത് ഇതും കൂടെ യോജിപ്പിക്കുകയാണ് കേട്ടോ. ടീച്ചർ ഈ വശവും കൂടി അങ്ങ് യോജിപ്പിച്ചങ്ങ് എടുക്കുകയാണ്. ഈ വശവും കൂടി യോജിപ്പിച്ചെടുത്താൽ എത്ര സെൻറ്റിമീറ്റർ വരും, 10 സെൻറ്റിമീറ്റർ വരും അല്ലേ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വരുമെങ്കിൽ വിസ്തീർണം എന്താണ്, വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്, നീളം ഗുണം വീതി അല്ലേ. നീളം ഗുണം വീതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 × 3 = 30. 30 സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ² ചതുരശ്ര സെൻറ്റിമീറ്റർ കണ്ടോ. അപ്പോൾ നമുക്ക് 30 എണ്ണം മുറിച്ചെടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് 1 കുറയ്ക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ ചതുരത്തിൻ്റെ ആകെ നീളമെന്ന് പറയുന്നത്, ഈ ചതുരത്തിൻ്റെ ആകെ നീളമെന്ന് പറഞ്ഞാൽ 10 ആണ്, ഇത്രയും ഭാഗം ഇല്ല അല്ലേ. നീളം ഗുണം വീതിയാണ് വിസ്തീർണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വിസ്തീർണ സമം നീളം ഗുണം വീതി സമം എന്താണ്, നീളം എന്ന് പറയുന്നത് 10 ആണ്, ഇവിടെ വീതി എന്താണ്, വീതി എന്ന് പറയുന്നത് 3 ആണ്. 10 × 3 ഈ ഇതും കൂടെ ചേർത്തുകൊണ്ടാണ് ടീച്ചർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് കിട്ടും, 30 സെൻറ്റിമീറ്റർ² എന്ന് കിട്ടും. പക്ഷേ നമുക്ക് ഇത്രയും ഭാഗം ചിത്രത്തിൽ ഇത്രയും ഭാഗം ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആകെ വീതിയിൽ നിന്നും എന്ത് കുറയ്ക്കണം, ഇത്രയും ഭാഗം കുറയ്ക്കുക. ആകെ വിസ്തീർണം നമുക്ക് എന്താണ് കിട്ടിയത്, ആകെ വീതിയല്ല ആകെ വിസ്തീർണം. ആകെ വിസ്തീർണം എന്താണ് കിട്ടിയത്, ആകെ വിസ്തീർണം സമം 30 സെൻറ്റിമീറ്റർ² അല്ലേ. ആകെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ² അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് എന്താണ്, അതിൽ നിന്നും ഈ ഒരു സ്ക്വയറിൻ്റെ വിസ്തീർണം കുറയ്ക്കുക. അപ്പോൾ ആകെ വീതി അല്ലേ, 30 സെൻറ്റിമീറ്റർ² - 1 സെൻറ്റിമീറ്റർ² ദാറ്റ് ഈസ് ഈക്വൽ ടു 29 സെൻറ്റിമീറ്റർ². അപ്പോൾ എന്താണ്, ഇപ്പം തന്നിരിക്കുന്ന രൂപത്തിൻ്റെ വിസ്തീർണം, സമം 29 സെൻറ്റിമീറ്റർ². മനസ്സിലായോ എങ്ങനെ നമ്മൾ ചെയ്തതെന്നുള്ള. അപ്പം നല്ലതുപോലെ കണക്ക് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കുക എങ്കിൽ ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞത് എന്താണ്, ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കുക. എത്രയെണ്ണം മുറിച്ചെടുക്കാം, 36 എണ്ണം അല്ലേ. ഇപ്പോൾ ചതുരത്തിൻ്റെ ആകൃതി എന്താണ്, സമചതുരാകൃതിയാണ്. ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വശമുള്ള 36 സമചതുരങ്ങൾ മുറിച്ചെടുക്കുകയെങ്കിൽ ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകാവുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെ. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ചതുരാകൃതിയിലുള്ള ഒരു രൂപമാണ്, ഒരു കാർഡ്ബോർഡ് രൂപമല്ല കാർഡ്ബോർഡ്, അതിൻ്റെ
പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 36 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും എങ്കിൽ ചതുരത്തിൻ്റെ വശങ്ങളുടെ അളകളാകാവുന്ന എണ്ണസംഖ്യയിൽ ഏതൊക്കെയെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ കണക്ക് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. നോക്കേ, ഇവിടെ ഇപ്പോൾ 36 എന്ന് എഴുതിയിട്ട് ഞാൻ ഇതിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുകയാണ്. രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ 18 അല്ലേ, വീണ്ടും 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 9. ഇനി നമുക്ക് 3 കൊണ്ട് എടുക്കാം അല്ലേ, 3. അപ്പം ഈ 2 ഉം 2 ഉം കൂടെ ചേർത്ത് എന്തെടുക്കണം? 4 എടുക്കണം അല്ലേ. ഇത് 3 ഇവിടെ 3 3 3 9 4 9 36. അപ്പം നോക്കിയേ, ഇവിടെ 36 ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. 1 × 3 = 36. അടുത്തത് 36 എന്ന് പറഞ്ഞാൽ 2 × 18 36. അടുത്ത് നോക്കിയേ, 3 × 12 36. അടുത്ത് നോക്കേ, 1 × 36 = 36, 2 × 18 = 36, 12 × 3 = 36. ഇനി 36 ഉള്ളത് ഏതുണ്ട്? നമുക്ക് 1, 2 കിട്ടി, 2 കിട്ടി, 3 കിട്ടി അല്ലേ. 4, 9 = 36. ഇനിയുണ്ടോ? നമുക്ക് 1 കിട്ടി ഘടകം, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. അപ്പം എത്ര ഘടകങ്ങളേ ഉള്ളൂ? ഏതൊക്കെയാണ് നോക്കിയേ, ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? നീളം, ഇപ്പം ചതുരത്തിൻ്റെ നീളം. ആ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, 6 6 36 അല്ലേ. ഇനി ഒരെണ്ണം സമചതുരവും കൂടെ കിട്ടും നമുക്ക്. എന്താണ്? 6 6 36 കണ്ടോ, 6 6 36. അപ്പോൾ ഇനി നീളവും വീതിയും തിരിച്ചു, ഇവിടെ നീളം എഴുതാം, ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ വീതി എഴുതാം കേട്ടോ. നീളം 36 ആവുമ്പോൾ വീതി അല്ലേ, നീളം 36 ആവുമ്പോൾ വീതി 1, നീളം 18 ആവുമ്പോൾ വീതി 2, നീളം 12 ആവുമ്പോൾ വീതി 3, നീളം 9 ആകുമ്പോൾ വീതി 4, പിന്നെ നീളവും വീതിയും തുല്യമായിട്ട് വരുമ്പോൾ 6 × 6 6 6 36. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത കണക്ക്. ഇനി നമുക്ക് ഒരു കണക്കൂടി ചെയ്തിട്ട് ഇന്നത്തെ പഠിത്തം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നോക്കിയേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും 5 സെൻറ്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അതാണ്, 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും 5 സെൻറ്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കിയ ടീച്ചർ ഒരു ചിത്രം വരയ്ക്കുക. കഴിയുന്നതും പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിത്രങ്ങൾ വരച്ച് തന്നെ, ചിത്രം വരയ്ക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് റഫായിട്ടെങ്കിലും ചിത്രം വരയ്ക്കുക കേട്ടോ. റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇത് 10 സെൻറ്റിമീറ്റർ, 4 വശവും 10 സെൻറ്റിമീറ്റർ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? 5 വീതം കൂട്ടി അല്ലേ. ഇപ്പോൾ ഇവിടെ 5 കൂട്ടി, ഇവിടെ 10 ആയിരുന്നു, ഇവിടെയും 5 കൂട്ടി, ഇവിടെ 10 ആയിരുന്നു, ഇവിടെയും 5 കൂട്ടി, ഇവിടെ 10 ആയിരുന്നു, ഇവിടെയും 5 കൂട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയ രൂപം ഇതാണ് കണ്ടോ.
ഇനി ഇതിൻ്റെ വിസ്തീർണം പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പരപ്പളം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയത്തിൻ്റെ പരപ്പളവ് ടീച്ചർ പറഞ്ഞു തന്നല്ലേ. എന്താണ് വശം ഗുണം വശം അല്ലേ? വശം ഗുണം വശം ഈ സമം എന്താണ്? വശം ഗുണം വശം 15 × 15. അപ്പം എങ്ങനെയാണ്? 15 × 15 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? 15 × 15. 15 × 15 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 15 × 15 കൊണ്ട് ഗുണിക്കുക 15 × 15. വശം എ ആണെങ്കിൽ വിസ്തീർണം എന്തായിരിക്കും? വശം എ ആണെങ്കിൽ വിസ്തീർണം പരപ്പളവ് സമം എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. കണ്ടോ, 15 × 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 225 cm² എന്ന് കിട്ടും. പരപ്പളവ് സമം 225 cm² അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നോക്കിയേ, 15 × 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 25 ഈ 5 × 5 = 25 ഈ ശിഷ്ടം മാറ്റി എഴുതുക. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം ഇവിടെ എഴുതുക കണ്ടോ. ഇനി ഇവിടുത്തെ ഈ 1 × 5 കൊണ്ട് ഗുണിക്കുക. എന്ത് കിട്ടും? 1 × 5 = 5. ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ 7 × 5 = 7. ഈ 1 കൊണ്ട് ഇതിനെ ഗുണിക്കുക 5. ഈ 1 × 1 = 1 കണ്ടോ. 5, 7, 5, 12 ശിഷ്ടം 1, 1, 1 ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 225 കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നല്ലതുപോലെ കണക്കുകളെല്ലാം ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത കണക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.